Dear friends, Dear Christopher Pick George, Dear Pritik Catherine B. Computer Minimum Arivu Part 1 video. Ellavarkkum swagatham. Video Part 1 ile contents. Part 1 ile contents. Introduction. Type of computers, shutdown, desktop, wallpaper, desktop icons, operating system, Windows, start button, mouse click, my computer or this PC. Computer minimum arrival and the video series today. ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ അനുബന്ധ ബേസിക് കാര്യങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ കമ്പ്യൂട്ടർ അധികമൊന്നും ഉപയോഗിച്ച് പരിചയമില്ലാത്തവർക്ക് ഇത് പാർട്ടുകളായി നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇത്. കമ്പ്യൂട്ടർ മിനിമം അറിവിനെ ഇനി മുതൽ ഞാൻ സി എം എ എന്നാണ് പറയുന്നത്. അരമണിക്കൂറിന്റെ സി എം എ പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ എന്നിങ്ങനെ സീരീസുകളായിട്ട് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അരമണിക്കൂർ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ അതിലെ കണ്ടൻസുകൾ പറയും. കണ്ടൻസ് കേൾക്കുമ്പോൾ തന്നെ പർട്ടിക്കുലർ സി എം എ പാർട്ട് കാണണമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാം. ഈ ശ്രമം ഉപകാരമായി നിങ്ങൾക്ക് തോന്നിയാൽ എല്ലാവരും പറയുന്നതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊന്ന്, നിങ്ങളുടെ കമൻസുകൾ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുവാനായിട്ട് ശ്രമിക്കാം. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് തരം കമ്പ്യൂട്ടറുകളാണ്. ഒന്ന് പി സി അന്ന് അവൾ കാണിച്ചു തരുന്നു, അതായത് പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നാണ് അതിനെ പറയുക. അടുത്ത പിന്നെ ഉള്ളത് ലാപ്ടോപ്പ്. ലാപ്ടോപ്പാണ്, അതാണ് അർപ്പിത് കാണിച്ചു തരുന്നത്. ഇവിടെ പി സി കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ടി വിയിലേക്കാണ് നിങ്ങൾ കാണുന്നത് പോലെ. അപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പി സിയിലാണ് കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടന്റ് ടു. എന്തും ഓൺ ചെയ്താൽ ഓഫ് ആക്കാനും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പവർ ഓൺ ചെയ്ത പി സി ആയാലും ലാപ്ടോപ്പ് ആയാലും ഷട്ട് ഡൗൺ ചെയ്തിരിക്കണം. അതെങ്ങനെയാ ചെയ്യണേന്ന് ഇവർ കാണിച്ചു തരും. പി സി ഷട്ട് ഡൗൺ ചെയ്തു, ഇനി ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യും. കമ്പ്യൂട്ടർ ഓണായി കഴിഞ്ഞു വന്നാൽ ആദ്യമായിട്ട് കാണുന്ന സ്ക്രീൻ, ഈ വൃത്തി കാണിച്ചിരുന്ന സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്നാണ് അതിനെ പറയാം. ആ ടേമുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായി കഴിഞ്ഞ് നിങ്ങൾ ഫോണിൽ കൂടെ മറ്റുള്ളവരായിട്ട് എന്തെങ്കിലും കൺസൾട്ട് ചെയ്ത് പ്രശ്നം തീർക്കാൻ നോക്കുമ്പോൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഏതാണ് ഡെസ്ക്ടോപ്പ്. പറ്റിയൊന്നിനും കാണിച്ചു കൊടുത്ത ഡെസ്ക്ടോപ്പ്, ഓക്കെ അതാണ് ഡെസ്ക്ടോപ്പ്. ഈ കണ്ട ഡെസ്ക്ടോപ്പില് പലപ്പോഴും പല ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. ഈ ആ ചിത്രങ്ങൾ എന്താണ് പറയാ പ്രിറ്റി, ഒന്നും പറയൂ. ഓക്കെ, വാൾപേപ്പർ. അടുത്ത കണ്ടന്റ് ആണ് ഈ ഡെസ്ക്ടോപ്പില്
ചെറിയ ചെറിയ പടങ്ങൾ ഒന്ന് തൊട്ട് കാണിച്ചു കൊടുത്തേ. ആ ചെറിയ ചെറിയ പടങ്ങളെ എന്തെന്നാണ് പറയാ? ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കൂ. ഓക്കെ, കമ്പ്യൂട്ടറിലെ വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. വിൻഡോസ് പല വേർഷനുകളിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ പി സിയിൽ, എൻ്റെ പി സിയിൽ ഇവിടെ കാണാൻ സാധിക്കും വിൻഡോസ് 7 പ്രൊഫഷണൽ എന്ന്. അതായത് ഈ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 7 പ്രൊഫഷണൽ ആണ്. എന്നാൽ നിങ്ങൾക്ക് ഈ സെയിം സാധനം തന്നെ ലാപ്ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ലാപ്ടോപ്പിൽ കാണാനായിട്ട് സാധിക്കും. വിൻഡോസ് 10 പ്രോ ബിൽ ഗേറ്റ്സിന്റെ മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് വിൻഡോസ്. വർഷങ്ങൾ മുമ്പ് ഞാൻ പഠിച്ചത് ഡോസ് എന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിവേഗം ഒത്തിരി ചേഞ്ചസ് ആണ് ഇതിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ അല്ലെങ്കിൽ ടീച്ചർമാരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഉബുണ്ടു എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ മൊബൈലുകളിലൊക്കെ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡോസ് ഓപ്പൺ ആയി വന്നു. ഡെസ്ക് ടോപ്പ്, നേരത്തെ പറഞ്ഞ ഡെസ്ക് ടോപ്പ് വന്നു. ഡെസ്ക് ടോപ്പിൽ ഐക്കൺസ് ഒക്കെ കണ്ടു. ഇനി വിൻഡോസിന്റെ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇതിന്റെ മെയിൻ ഡോർ, നമ്മൾ വർക്ക് ചെയ്യാൻ പോണ മെയിൻ ഡോറാണ് എന്ത്? സ്റ്റാർട്ട് ബട്ടൺ. ഇതിലിപ്പോ സ്റ്റാർട്ട് ബട്ടൺ എവിടെയാണെന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ പി സിയിലാണെങ്കിലും സ്റ്റാർട്ട് ബട്ടൺ എവിടെയാന്ന് പോയിന്റ് കാണിച്ചു കൊടുക്കും. അതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ഏരിയയിലേക്കും പോവാനായാലും വിൻഡോസ് ക്ലോസ് ചെയ്യാനായാലും വേറെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോകാനാണ് ക്ലോസ് ചെയ്യാനും ഈ മെയിൻ ഡോറാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ പറയുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ. മൗസ്, മൂന്ന് ആക്ഷനാണ് മൗസ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക്, മറ്റൊന്ന് റൈറ്റ് ക്ലിക്ക്, പിന്നൊന്ന് ഡബിൾ ക്ലിക്ക് എന്ന് പറയും, ഡബിൾ ക്ലിക്ക്. പിന്നെ സ്ക്രോളിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ മൂന്ന് ആക്ഷനാണ് ഇതിൽ ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്. അപ്പൊ കോമൺ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ക്ലിക്ക് ആയിരിക്കും നമ്മുടെ ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട്. ചില ഓപ്ഷൻസ് എടുക്കാനായിട്ട് റൈറ്റ് ക്ലിക്ക് എടുക്കും. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ നടക്കും. ഡെസ്ക് ടോപ്പിലുള്ള ഐക്കൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ് പ്രത്യേക കമ്പ്യൂട്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൈ കമ്പ്യൂട്ടർ എന്ന് കാണാം. മൈ കമ്പ്യൂട്ടർ ഇവിടെ ലാപ്ടോപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് പി സി എന്ന് എടുക്കുന്ന ഐക്കൺ. ഈ രണ്ടും ഐക്കണാണ് കമ്പ്യൂട്ടറിലെ അതിൻ്റെതായ സോഫ്റ്റ്വെയർസും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും എവിടെ കിടക്കണമെന്നൊക്കെ അറിയാനായിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ കണ്ട ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് മൈ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ പി സിയിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബാക്കി കാര്യങ്ങൾ